നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആമുഖമായുള്ള കവിത ഒഴിവാക്കിയാണ് ധനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. ജനവിധിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു ബജറ്റിന്റെ തുടക്കം. എംഎൽഎമാരെ വാങ്ങുന്ന രാഷ്ട്രീയം കേരളം അനുവദിക്കില്ല എന്ന് മന്ത്രി പറഞ്ഞു. ആരോഗ്യവും ഭക്ഷണവും ഉറപ്പാക്കുമെന്നും തുടക്കത്തിൽ തന്നെ മന്ത്രി വ്യക്തമാക്കി. 20,000 കോടിയുടെ പ്രത്യേക കോവിഡ് പാക്കേജും പ്രഖ്യാപിച്ചു. 2,800 കോടി രോഗപ്രതിരോധത്തിനാണ്, 8,000 കോടി ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുമെന്നും ബാലഗോപാൽ പ്രഖ്യാപിച്ചു. ആരോഗ്യരംഗത്തിനും സാമ്പത്തിക ഉത്തേജനത്തിനും ഊന്നൽ നൽകുന്ന ബജറ്റിൽ കോവിഡ് വാക്സിൻ വേണ്ട വകയിരുത്തലുകളും നികുതി നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കോവിഡ് കാലത്തെ ജനങ്ങളുടെ പ്രധാന ആവശ്യം വാക്സിനും സൗജന്യ ഭക്ഷ്യകിറ്റ് അടക്കമുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമാണ്. ലോക്ഡൌൺ അടക്കമുള്ള ഈ പ്രതിസന്ധി കാലത്ത് ജനങ്ങൾക്ക് ജീവനോപാധിയെ ഒരുക്കാനുള്ള കടമ ബജറ്റിൽ പുതിയ സർക്കാരിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇങ്ങനെയാണ്: 2,800 കോടി കോവിഡ് പ്രതിരോധത്തിന്, 8,000 കോടി ജനങ്ങളിലേക്ക് നേരിട്ടെത്തും, സിഎച്ച്സികളിൽ ഐസൊലേഷൻ വാർഡുകൾ, അതായത് 10 ഐസൊലേഷൻ വാർഡുകൾ, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകാൻ 1,000 കോടി രൂപ, വാക്സിൻ ഗവേഷണ കേന്ദ്രം തുടങ്ങാൻ 10 കോടി, മെഡിക്കൽ കോളേജുകളിൽ പകർച്ചവ്യാധി ബ്ലോക്ക് നിർമ്മിക്കാൻ 50 കോടി, തീരദേശ മേഖലയ്ക്ക് കൈത്താങ്ങ് നൽകുന്ന പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തീരദേശ മേഖലയ്ക്ക് സമഗ്ര പദ്ധതിയാണ്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് 1,000 കോടി, കാർഷിക മേഖലയ്ക്ക് 2,000 കോടിയുടെ വായ്പ, പകർച്ചവ്യാധി നേരിടാൻ 6 കർമ്മ പരിപാടി, സംയോജിത തീരസംരക്ഷണത്തിന് 5,300 കോടി. കോവിഡ് മൂന്നാം തരംഗം നേരിടാനുള്ള പദ്ധതികളും ബജറ്റിലുണ്ട്. പീഡിയാട്രിക് ICU അടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ 25 കോടി രൂപയാണ്. 180 മെട്രിക് ടൺ ഉത്പാദനശേഷിയുള്ള ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കും. ഭരണ ചെലവ് പരമാവധി നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ടാകും. അടുത്ത 3 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളില്ലാത്തതിനാൽ വരുമാനം കണ്ടെത്താൻ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടാകും. GST മുൻപുള്ള കുടിശ്ശിക പിരിച്ചെടുക്കൽ, മദ്യത്തിന് കോവിഡ് സെസ് തുടങ്ങിയ നികുതി ഇതര വരുമാനമാകും ആശ്രയം. സംസ്ഥാനത്തിൻ്റെ പൊതുകടം കുറച്ച് വർഷങ്ങളായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 2021-22 സാമ്പത്തിക വർഷത്തിൽ നിലവിലുള്ള കടം 3,32,277 കോടി രൂപയാണ്. 2001 കടം 25,784 കോടി രൂപയായിരുന്നു. 20 വർഷം കൊണ്ട് 3,00,000 കോടി രൂപ കേരളം കടമെടുത്തു. ഈ വർഷം കടമെടുക്കുന്നത് 36,800 കോടി രൂപയാണ്. ഇതും ബജറ്റിൽ പ്രതിഫലിക്കും. ഇത്തരത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് തന്നെയാണ് ഈ ബജറ്റ്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഊന്നൽ നൽകിയിരിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡിനെ പിടിച്ചുകെട്ടുന്നതിനുള്ള കർമ്മപദ്ധതികളെല്ലാം ബജറ്റിലുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും അധികം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇത്തവണത്തെ സർക്കാർ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്.